ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ശരീരത്തിലെ ഒന്നോ അതിലധികമോ സന്ധികൾക്കുണ്ടാകുന്ന വീക്കമാണ് സന്ധിവാദം. വേദനയ്ക്കും സന്ധികളുടെ ദൃഢതയ്ക്കും കുറഞ്ഞ ചലനക്ഷമതയ്ക്കും സന്ധിവാദം കാരണമാകാം. സന്ധികൾക്കുണ്ടാകുന്ന തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഓട്ടോ ഇമ്മ്യൂൺ രോഗമായ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നിങ്ങനെ സന്ധിവാദം പലതരത്തിലുണ്ട്. തണുപ്പ് കാലത്ത് സന്ധിവാദം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ രൂക്ഷമാകാറുണ്ട്. താപനിലയിലുണ്ടാകുന്ന കുറവും അന്തരീക്ഷമർദ്ദത്തിലുണ്ടാകുന്ന മാറ്റവും കൂടിയ ഈർപ്പവുമൊക്കെ സന്ധിവാദം വർദ്ധിക്കാൻ കാരണമാകാം. എന്നാൽ ഇനി പറയുന്ന ചില വഴികളിലൂടെ തണുപ്പ് കാലത്ത് സന്ധിവാദത്തെ നിയന്ത്രിച്ചു നിർത്താവുന്നതാണ്. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യപരമായ പുതിയ അറിവുകൾ വേഗത്തിൽ അറിയാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ, തീർച്ചയായും ഉപകാരപ്പെടും. 1. സജീവമായി ഇരിക്കുക. നിത്യവുമുള്ള വ്യായാമം ശരീരത്തിന് അയവ് നൽകുകയും പേശികളെ ബലപ്പെടുത്തുകയും ചെയ്യും. ഇത് സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളെ ലഘൂകരിക്കും. നീന്തൽ, സൈക്കിൾ ചവിട്ട്, നടത്തം പോലുള്ള ലഘുവായ വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. 2. ചൂട് പകരുന്ന വസ്ത്രങ്ങൾ. പേശികളെ ചൂടുള്ളതാക്കി നിർത്താൻ ശരീരത്തിന് ചൂട് പകരുന്ന വസ്ത്രങ്ങൾ തണുപ്പ് കാലത്ത് ധരിക്കണം. കമ്പിളി വസ്ത്രവും ഗ്ലൗസും സോക്സും തൊപ്പിയുമൊക്കെ തണുപ്പ് കാലത്തെ വസ്ത്രധാരണ ശൈലിയുടെ ഭാഗമാക്കാം. 3. ഹീറ്റ് തെറാപ്പി. സന്ധികൾക്ക് ചൂട് പകരുന്നത് വേദനയും ദൃഢതയും കുറയ്ക്കാൻ സഹായിക്കും. ഹീറ്റിംഗ് പാഡുകളോ ചൂടുള്ള ടവലുകളോ ചൂടുവെള്ളത്തിലുള്ള കുളിയോ ഒക്കെ പേശികളെ അയവുള്ളതാക്കാനും ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും സഹായിക്കും. 4. ആരോഗ്യകരമായ ശരീരഭാരം. അമിതമായ ശരീരഭാരം സന്ധികൾക്കുമേൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നത് സന്ധിവാദം അധികരിപ്പിക്കാം. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുന്നതിലൂടെ ഈ സമ്മർദ്ദവും വേദനയും കുറയ്ക്കാൻ സാധിക്കും. 5. ജലാംശം നിലനിർത്തുക. ആവശ്യത്തിന് വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നത് സന്ധികളിലെ ഘർഷണം കുറയ്ക്കാൻ സഹായിക്കും. ദിവസം കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ്. 6. വേദന കുറയ്ക്കുന്ന സഹായികൾ. സന്ധിവാദം മൂലം ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ഊന്നുവടികൾ, വാക്കർ, ജാർ ഓപ്പണറുകൾ തുടങ്ങിയവയുടെ സഹായം തേടാം. ഇത് സന്ധികൾക്ക് മുകളിലുള്ള സമ്മർദ്ദം കുറയ്ക്കും. ബാധിക്കപ്പെട്ട സന്ധികളിൽ വേദന അധികരിക്കാതിരിക്കാൻ ബ്രേസുകളും സ്പ്രിന്റുകളും ഉപയോഗപ്പെടുത്താം. 7. നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ മീൻ, ഫ്ലാക്സ് സീഡ്, വാൾനട്ട്, ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ബെറി പഴങ്ങൾ, പച്ചിലകൾ പോലുള്ളവയെല്ലാം സന്ധിവാദവുമായി ബന്ധപ്പെട്ട നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും. 8. ആവശ്യത്തിന് വിശ്രമം. സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ ശരീരത്തിന് ആവശ്യത്തിന് വിശ്രമവും ആവശ്യമാണ്. നിലവാരമുള്ള ഉറക്കവും ഇടയ്ക്കിടെയുള്ള വിശ്രമവുമെല്ലാം ഇതിൽ നിർണായകമാണ്. 9. സമ്മർദ്ദം ലഘൂകരിക്കാം. സമ്മർദ്ദം സന്ധിവാദത്തിന്റെ പ്രശ്നങ്ങളെ അധികരിപ്പിക്കുമെന്നതിനാൽ ഇക്കാര്യത്തിലും ശ്രദ്ധ വേണം. മെഡിറ്റേഷൻ, ശ്വസന വ്യായാമങ്ങൾ എന്നിവയിലൂടെ സമ്മർദ്ദ ലഘൂകരണത്തിന് ശ്രമിക്കാം. 10. ഡോക്ടറെ കാണാം. തണുപ്പ് കാലത്ത് സന്ധിവാദം അതിരൂക്ഷമാകുന്നവർ ഡോക്ടറെ കണ്ട് ആവശ്യമായ മരുന്നുകളും മറ്റ് ചികിത്സകളും തേടേണ്ടതാണ്. സന്ധിവാദം ഓരോ വ്യക്തിക്കും ഓരോ വിധത്തിലാണ് പ്രശ്നമുണ്ടാക്കാറുള്ളത്. ഇതിനാൽ ഒരാളിൽ ഫലപ്രദമായ വേദനാ നിവാരണ മാർഗം മറ്റൊരാൾക്ക് സഹായമാകണമെന്നില്ല. ഇതിനാൽ ഡോക്ടറെ കണ്ട് വ്യക്തിഗത ചികിത്സ തേടാൻ മറക്കരുത്.